വെടിനിർത്തൽ കരാർ ലംഘിച്ച് പാക് സൈന്യം നടത്തിയ ഷെല്ലാക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകി ഇന്ത്യൻ സൈനികർ. നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള 7 പാക് സൈനിക പോസ്റ്റുകൾ ഇന്ത്യൻ സൈന്യം തകർത്തു. പാക് സൈന്യത്തിന് ആൾനാശവും സംഭവിച്ചിരിക്കാനാണ് സാധ്യതയെന്ന് PTI വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. രമ്യ ഹരിദാസിനെതിരെ A.V.ജയരാഘവൻ നടത്തിയ പരാമർശം സ്ത്രീവിരുദ്ധവും ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിന് നിരക്കാത്തതുമാണെന്ന് എഴുത്തുകാരനും പ്രഭാഷകനുമായ സുനിൽ പി ഇളയിട. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നതിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനായി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ബുധനാഴ്ച കോഴിക്കോടെത്തും. കോഴിക്കോട് തങ്ങിയ ശേഷം വ്യാഴാഴ്ച രാവിലെയാണ് പത്രിക സമർപ്പിക്കുന്നതിനായി രാഹുൽ വയനാട് കലക്ട്രേറ്റിലേക്ക് പോവുക. പ്രസിഡന്റ് മൈത്രിപാല സിരിസേനയെ സാക്ഷിയാക്കി ശ്രീലങ്കൻ അധികൃതർ 770 കിലോ ലഹരി മരുന്ന് നശിപ്പിച്ചു. സിരിസേനയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു നടപടി. സ്വർണചരിത്രത്തിന്റെ 101 വർഷങ്ങൾ ചുങ്കത്ത് ജ്വല്ലറി അനുഭവം, അതാണ് സത്യം.